Kerala സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ച വിമർശനങ്ങൾക്ക് മറുപടി നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരിക്കുകയാണ്. കേരളത്തിന് പ്രത്യേക പരിഗണന നൽകുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞത്. പക്ഷേ ഒന്നും കിട്ടിയില്ല. സംസ്ഥാനത്തിന് അടുത്തിടെ അനുവദിച്ചിട്ടുള്ള രണ്ടു ട്രെയിനുകൾ മാത്രമാണ്. ഒരു വന്ദേഭാരത് തന്നിട്ട് അതിൻ്റെ വീമ്പ് പറഞ്ഞാൽ മതിയോ എന്ന് മുഖ്യമന്ത്രി പരിഹസിച്ചു. കോച്ച് ഫാക്ടറിയും എയിംസും എവിടെ? നേഴ്സിംഗ് കോളേജുമില്ല. പ്രളയകാലത്ത് അനുവദിച്ച ധാന്യത്തിൻ്റെ വില കേന്ദ്രം തിരിച്ചുപിടിച്ചു. പ്രധാനമന്ത്രി കേരളത്തിൽ സംസാരിച്ചത് രണ്ടു രീതിയിലാണ്. ഔദ്യോഗിക പരിപാടിയിൽ പറഞ്ഞത് സത്യം, പാർട്ടി പരിപാടിയിൽ കേരളത്തെ ഇകഴ്ത്തി. യുവാക്കൾക്ക് തൊഴിൽ നൽകാൻ സംസ്ഥാനത്തിന് പദ്ധതി ഇല്ലെന്ന വാദം തെറ്റാണ്. കേരളത്തിൽ മുൻഗണന പാർട്ടി താൽപ്പര്യങ്ങൾക്ക് എന്ന വിമർശനത്തിന് അടിസ്ഥാനം എന്താണ്? ഏതെങ്കിലും ഒരു വിഭാഗം കൂടെ ചേരുമെന്ന BJPയുടെ ചിന്ത വെറുതെയാണ്. ശത്രുക്കൾ ആരെന്ന് RSS എഴുതി വെച്ചത് ജനങ്ങൾക്കറിയാം. കേരളത്തിനെതിരെ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾക്ക് യാഥാർത്ഥ്യവുമായി ബന്ധമില്ല. വസ്തുതകൾ അറിഞ്ഞുകൊണ്ട് കേരളത്തെ ബോധപൂർവം ഉയർത്തി കാണിക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിച്ചതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ഓഞ്ചിയം രക്തസാക്ഷി ദിനത്തിൻ്റെ 75-ാം വാർഷിക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൊച്ചിയിലെ രാഷ്ട്രീയ പരിപാടിയിലും തിരുവനന്തപുരത്തെ ഔദ്യോഗിക പരിപാടിയിലും പ്രധാനമന്ത്രി രണ്ട് നിലപാടാണ് സ്വീകരിച്ചത്. കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്ത് ഔദ്യോഗിക പരിപാടിയിൽ കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി കൊച്ചിയിലെ രാഷ്ട്രീയ പരിപാടിയിൽ കേരളം പല കാര്യങ്ങളിൽ പിന്നിലാണെന്നാണ് പറഞ്ഞത്. വസ്തുതകൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾ അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന കാര്യം പ്രധാനമന്ത്രി തന്നെ പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. യുവാക്കൾക്ക് തൊഴിൽ നൽകാൻ കേരളത്തിന് പദ്ധതിയില്ലെന്ന മോദിയുടെ വിമർശനം സംസ്ഥാനത്തെ ഇപ്പോഴത്തെ തൊഴിലില്ലായ്മ നിരക്ക് പരിശോധിച്ചാണോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. പ്രധാനമന്ത്രിയെ പോലുള്ള ഒരു രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ ഭാഗമാണെങ്കിൽ പോലും പറയുന്നത് വസ്തുതകൾ ആകണം. 2016 LDF അധികാരത്തിലെത്തുമ്പോൾ തൊഴിലില്ലായ്മ നിരക്ക് 12%. എന്നാൽ ഇപ്പോൾ അത് 5% കുറഞ്ഞു. ഇതൊന്നും പ്രധാനമന്ത്രിക്ക് അറിയാൻ കഴിയാത്ത കണക്കാണോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. കേരളത്തെ പ്രത്യേകമായി പരിഗണിക്കുകയാണെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയെയും മുഖ്യമന്ത്രി പരിഹസിച്ചു. പ്രളയത്തിന് രക്ഷാപ്രവർത്തനം നടത്തിയതിന് കേരളത്തിന് ബില്ലയച്ചവരാണ് കേന്ദ്ര സർക്കാർ. സഹായമായി നൽകിയത് ഭക്ഷ്യധാന്യത്തിന് പോലും പിന്നീട് പണം ചോദിച്ചു. ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? പ്രതിസന്ധി ഘട്ടത്തിൽ വിദേശ രാജ്യത്തുള്ളവർ സഹായിക്കാൻ തയ്യാറായപ്പോൾ അത് പോയി വാങ്ങാൻ പോലും കേന്ദ്രം അനുമതി തന്നില്ല. ഇതാണോ കേന്ദ്രത്തിൻ്റെ സവിശേഷ പരിഗണന? കിഫ്ബിയെയും സഹകരണ ബാങ്കിനെയും വരെ തകർക്കാൻ ശ്രമം നടന്നു. സാമ്പത്തികമായി ഞെരുങ്ങി കേന്ദ്രം കേരളത്തെ ശ്വാസം മുട്ടിക്കുകയാണെന്നും പിണറായി വിമർശിച്ചു.